എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്ക് ഇന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഉണ്ടാക്കുന്ന സവോള ഇട്ടല്ല, ഉള്ളി മാത്രം ഇട്ട് ഉണ്ടാക്കണം കേട്ടോ. ഉള്ളി മുറിച്ചിട്ടില്ല, അതേപോലെ തേങ്ങ കൊത്ത, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, കരിയാപ്പില, എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അങ്ങ് വഴക്കണം ആദ്യം. ഉള്ളി മാത്രം ഇട്ട് കറി വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. സവോള പോലെ ആയിരിക്കില്ല, വേറെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. മുഴുവനും ഇടുവാണെങ്കിൽ അതൊരു കാണാനും ഒരു ഭംഗിയുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ വെക്കണമായിരിക്കും. ബീഫിന് ആവശ്യമുള്ള ഉപ്പ്, ഉള്ളിക്കും എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പ് കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ വാടിത്തിറങ്ങി മഞ്ഞപ്പൊടി, കുരുമുളക്, എരിവ് നോക്കിയിട്ട് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ കുരുമുളക് പൊടി ചേർക്കാൻ. ഞാനൊരു ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം, എരിവിന് ചേർക്കുന്നില്ല, നമ്മൾ എരിവ് വേണ്ട. പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി. മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിനുള്ള പരിപാടിയാണ്. നമ്മൾ ഏത് കമ്പനിയുടെ ആ ഉപയോഗിക്കണമെങ്കിലും അതിൻ്റെ മീറ്റ് മസാല മേടിച്ച്, മീറ്റ് ചിക്കൻ കറി വയ്ക്കുമ്പോഴും ബീഫ് കറിയൊക്കെ വയ്ക്കുമ്പോഴും മീറ്റ് മസാലയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചിക്കൻ്റെ ഫ്ലേവർ, ചിക്കൻ്റെ മസാല കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കൂടുതൽ പോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ആ നമ്മൾ എന്ത് പൊടിയാണോ ഉപയോഗിക്കുന്നത് ആ പൊടി ഇടുക. ഇതിലേക്ക് നമ്മുടെ ബീഫ് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് വെക്കാം. നല്ല കഷ്ണങ്ങൾ തന്നെയുള്ള രാവിലെ പോയി മേടിച്ചത് വന്ന. അക്കിരാ ബേബി അവിടെ കിടന്ന് ബെല്ലാനെ അയച്ചു വിട്ടിട്ടുണ്ട്. ആ ബെല്ല അവിടെ നിന്ന് കുസൃതി കാണിക്കണതിൻ്റെ. അപ്പം നല്ലപോലെ
തിരുമ്മി ചേർക്കണ പോലെ കൈകൊണ്ട് തിരുമ്മണ പോലെ തന്നെ കടിയും കൊണ്ട് നല്ലപോലെ കട്ടികളെ കടി എടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ചും കൂടെ ചേർക്കണം. ചിക്കനെ പോലെയല്ല ബീഫ്, ചിക്കന് നമ്മൾ ഉപ്പ് കുറച്ചിന്. ഇനിയിപ്പോൾ വെള്ളം കൂടി ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഉപ്പ് കൊണ്ട് ഇട്ടത. അവിടെ എന്നാടി മുടിപ്പിക്കണതാ? കുറച്ച് നനവും വന്നു തുടങ്ങി, വെള്ളമൊക്കെ ഊർത്തുടങ്ങി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ബാക്കി വെള്ളം ഊറി വരും. ഞാൻ അടച്ച് വെച്ച് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കണം, എന്നാലാണ് ബീഫ് വേവുള്ളൂ. 20 അരമണിക്കൂർ വേവിച്ചാലും കുഴപ്പമില്ല, വേവണമെങ്കിൽ. ബീഫ് റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇച്ചിരി പറ്റിക്കണമെങ്കിൽ തീ കത്തിച്ച് വെച്ച് ഇച്ചിരി കൂടെ പെരലിനാക്കി എടുക്കാം. ഇതിപ്പോൾ അപ്പത്തിനൊക്കെ കറിക്ക് കൂട്ടാൻ പറ്റിയ പാകത്തിനുള്ള കറിയാണേ. ഈ ബാച്ചിലർമാർക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, വേറെ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. കാണാ നാ നാ തടി താ Yeah.